ഇന്നൊരു അടിപൊളി പരിപാടിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കിഡിലൻ ഫുഡ് കോർട്ട് ഉണ്ട്, ടർക്കിഷ് സാൽമോണ്ട്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് റീഓപ്പൺ ചെയ്യാൻ പോവാണ് ഈ ഒരു ഫുഡ് കോർട്ട്. ഹായ്, ഹലോ എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ നാടായ കൊല്ലം ജില്ലയിൽ പുനലൂർ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുനലൂർ ടർക്കിഷ് അൽമണ്ട് എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം അവരൊന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, കുറച്ച് ഐറ്റംസും ബിരിയാണി അങ്ങനെ കുറച്ച് വെറൈറ്റി ഫുഡ്സും ഉണ്ട്, റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന്, ഒരു ചെറിയ ഉദ്ഘാടനം. നമ്മളൊരു കുഞ്ഞതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മളെ ഒരു കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാലി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ ടർക്കിഷ് അൽമണ്ടിലെ കുറേയേറെ വെറൈറ്റി ഫുഡുകളും നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, കടയുടെ അകത്തേക്ക് കയറാം. ഹരിയാളി ബിരിയാണി എന്നാണ് പേര്. എന്റെ പ്രത്യേകത വെച്ചാൽ വേറെ സ്പൈസ് ഒന്നും ഇല്ല, എല്ലാം ഗ്രീൻ ആണ്. നിറഞ്ഞ പച്ചമുളക്, മല്ലി, പുതിന, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഗ്രീൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഇന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവിടെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ കിട്ടുന്നുണ്ടോ? ഞാനും കേട്ടിട്ടില്ല ഇങ്ങനെ ഹരിയാലി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നവരായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ബ്രോ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്ന ഒരു സംഭവത്തെ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് നമുക്ക് പൊട്ടിക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ ബിരിയാണി ദാണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ തുടക്കമായതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. എങ്കിലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യത്തെ ഒരു ഉൾക്കാടനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊരു കേസിലേക്ക് മാറ്റിയിട്ടാണ് പ്ലേറ്റിലേക്ക് തന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലൊക്കെ ഇരിക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ്. തുടക്ക ദിവസമായതുകൊണ്ട് കുറച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ, എത്ര പെട്ടെന്നാണ് ബിരിയാണി തീർന്നതെന്ന് അവർ പോലും അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം ചോദിച്ച് നമ്മൾ എന്തായാലും ചെറിയൊരു ഉൾക്കാടനം ചെയ്യുക, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സംഭവം അടിപൊളിയാണ്, കാരണം എനിക്കിഷ്ടപ്പെട്ടു. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി ആയിരിക്കത്തില്ല വേറൊരാൾക്ക്, പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ഇറങ്ങാൻ നേരത്തും ചേട്ടനോട് പറഞ്ഞു, നമ്മളുള്ളത് ഉള്ളതുപോലെ പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നും അതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്തിക്കണം മാറ്റം വരുത്തിക്കണമെന്ന് തന്നെ പറയും. പക്ഷേ ഇതിലൊന്നും പറയാനില്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളും നോക്കുമെങ്കിൽ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അകപ്പാടെ ക്ഷീണിച്ച് ഹയ്യ. അപ്പോൾ നമ്മുടെ ഈ ഒരു കടയിൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് സമയമാണ്. വൈകിട്ട് സമയത്ത് അടിപൊളിയായിട്ട് ഈ ഒരു ലൈറ്റപ്പും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാൻ. ഞാൻ ചെന്നോണ്ടേ ചോദിച്ചു, ചേട്ടാ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഐറ്റംസ്? അപ്പോൾ പറഞ്ഞു നൂൽ പൊറോട്ട ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ നൂൽ പൊറോട്ട പൊറോട്ടെ, പൊറോട്ട അടിച്ച് വീശി പരത്തി അതിനെ റെഡിയാക്കി എടുത്തിട്ട് അതിനെ വരിയും, വരിഞ്ഞിട്ടാണ് ആ ചുറ്റി സെറ്റാക്കി എടുക്കുന്നത്. അത് കഴിഞ്ഞ് നല്ല ചുട്ട് പൊള്ളുന്ന കല്ലിലേക്ക് നമ്മുടെ പൊറോട്ട എടുത്ത് സെറ്റ് ചെയ്ത് ചൂടാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടിക്കുന്നതിലാണ് കാര്യം. ഒരു പൊറോട്ടയുടെ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിച്ച് സെറ്റാക്കുന്നത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അടിച്ച് നമ്മുടെ നൂൽ പൊറോട്ട നൂൽ പോലൊക്കെ ആയി ദാണ്ടകണ്ട ഇളകി ഇളകി വരുന്നതണ്ട. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞിക്കെട്ട് പോലെ ആയി മാറി നമ്മുടെ ഒരു പൊറോട്ട. പിന്നെ പൊറോട്ടയും നമ്മുടെ ഒരു ചിക്കൻ കറിയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പക്കയല്ലേ. ഇപ്പം ചിക്കൻ കറിയെക്കാട്ടിലും ബീഫായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ കറി നമ്മളങ്ങോട്ട് എടുത്ത് ചെറിയൊരു പീസ് ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നൊക്കെ അങ്ങ് കരുതി. ഇപ്പോൾ പൊറോട്ട ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നൂൽ പൊറോട്ട ആയതുകൊണ്ടാണ്. കാണുമ്പോൾ ഒരു ഭംഗിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നേരെ എടുത്തിട്ട് ചെറിയൊരു പീസ് ചിക്കനും എടുത്ത് ഗ്രേവിയൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് ആഹ്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കറിയെപ്പറ്റി പറയുകയാണെങ്കിൽ കുരുമുളക് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ കുരുമുളക് ഇച്ചിരി കൂടുതലാണ്ട് അതിൻ്റെ ടേസ്റ്റിലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഷവർമയുടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഷവർമയിൽ രണ്ട് മൂന്ന് വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അറബിക് ഷവർമയാണ്, അതിൽ ചീസ് വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്, പ്ലേറ്റ് ഷവർമ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, നോർമൽ മതി എന്ന് പറഞ്ഞു. നോർമൽ നോക്കാം, പിന്നീട് നമുക്ക് ചീസ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നോർമൽ നോക്കിയപ്പോഴേ നമുക്ക് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അത് നമ്മുടെ ചിക്കൻ എടുത്ത് കൊത്തിയരിഞ്ഞ് അത്യാവശ്യം മയോണൈസും അതുപോലെ നമ്മുടെ റൊമാലി റൊട്ടിയിൽ ചേർത്ത് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ എന്താണ് നമ്മുടെ ഷവർമ റെഡിയായി കഴിഞ്ഞു. ഷവർമ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു മയോണൈസിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടും ഒരു ജ്യൂസി ടൈപ്പ് എടുത്ത് തോന്നും. അണ്ടിപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഹീറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തു.
ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കുബൂസിലുള്ള ഷവർമയാണ്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ അല്ലായിരിക്കും, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ റൊമാൻ റൊട്ടിയിലെ ഒരു ഷവർമ ഞാൻ കഴിച്ചിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമെന്ന് കരുതി. പക്ഷേ സംഭവം പൊളിയായിരുന്നു. നമ്മുടെ എനിക്ക് മെയിനായിട്ട് മയണസ് ഇച്ചിരി കൂടുതൽ അതിലുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു മുളകൊക്കെ അങ്ങോട്ട് എടുത്ത് കടിച്ച് അതിൻ്റെ ചെറിയൊരു എരിയും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കുറച്ച് കുടിച്ചു. അത് കൂടാതെ നമുക്ക് ഇച്ചിരി സോസും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേനെ ആ ഒരു തക്കാളിയുടെ ടേസ്റ്റും കൂടെ കിട്ടാൻ തുടങ്ങി നമ്മുടെ ഷവർമയിൽ. ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് പിടിക്കില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ സമയത്താണ് നമ്മുടെ ആ ഒരു അൽഫാം ചുട്ട് പുള്ളി പരുവായിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. കണ്ട അതിൽ നിന്ന് പുക പോകുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പോരട്ടെ അൽഫാം എന്ന് പറഞ്ഞു. അപ്പോൾ അൽഫാം പരീക്ഷ നോക്കാം. അൽഫാം പ്ലേറ്റിലാക്കി സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മയണൈസ് നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് മയണൈസ് ഞാനെടുത്ത് തട്ടി. പിന്നെ അതിൽ നിന്ന് ഒരു പീസൊക്കെ അങ്ങോട്ട് എടുത്ത്, പീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല, ചെറിയൊരു ഇടത്തേനും പീസൊക്കെ എടുത്ത് ഇതൊന്ന് നോക്കി ആദ്യം എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. എൻ്റെ ഇടയ്ക്ക് കൂടെ കസ്റ്റമറൊക്കെ വരുന്നുണ്ട്, എങ്കിലും നമ്മൾ അവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ വേണമല്ലോ വീഡിയോ എടുക്കാൻ. അപ്പോൾ കൊള്ളാം, സംഭവം ഇഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഇരിയും കാര്യങ്ങളും എല്ലാം പരുവമാണ്, ഒരുപാട് ഓവറായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം നമുക്ക് പരുവായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി നമുക്ക് ഗ്രീൻ ആപ്പിൾ ജ്യൂസ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു, അത് അടിപൊളിയായിരുന്നു. നമുക്ക് ചുമ്മാ ഒരു ഡിസൈന് വേണ്ടി ചെറിയൊരു നാരങ്ങയൊക്കെ മേളിൽ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് നോക്കണം, അടുത്തതിലേക്ക് കയറണമെന്ന് ആലോചിക്കുക. ആ ഇനിയിപ്പോൾ നൂഡിൽസ്, നൂഡിൽസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോഴത്തേനെ നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പം നൂഡിൽസിൻ്റെ പണിയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ വന്നപ്പോഴേ ആ ചേട്ടനോട് പറഞ്ഞ ആദ്യം നമുക്ക് നൂഡിൽസ് മതി, നമുക്ക് നൂഡിൽസ് നോക്കിയിട്ട് ബാക്കി ഐറ്റങ്ങൾ ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. നൂഡിൽസ് അങ്ങനെ ചേട്ടൻ ഹീറ്റൊക്കെ ചെയ്ത് അതിലേക്ക് നൂഡിൽസ് ഇട്ട് അതിൻ്റെ പരുവും കാര്യങ്ങളെല്ലാം ആക്കി പ്ലേറ്റിലേക്ക് വിളമ്പി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുതന്നു. നൂഡിൽസ് വന്നിട്ട് പുള്ളിക്കാരൻ സ്പൂൺ എടുക്കാൻ പോയതാണ്. ഞാൻ പറഞ്ഞു എന്തിനാ നമ്മൾ മലയാളികൾക്ക് സ്പൂൺ, സ്പൂണൊന്നും വേണ്ട, നമ്മൾ കൈവച്ച് കഴിച്ചോളാം. അങ്ങനെ നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത്, സോസൊക്കെ ഇച്ചിരി കൂടുതൽ വേണം എനിക്ക്. സംഭവം പൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ കടയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.